Hello friends. Hi. Welcome to another episode of Mintvlogs. നമ്മള് ഈ ആഴ്ച രണ്ട് എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അത് ബേസ്ഡ് ഓൺ റിക്വസ്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ റീസെന്റ്ലി ഒരു ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെഷനിൽ നമ്മൾ കൂടുതലും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് യു കെയിൽ എങ്ങനെ ജോബ് കിട്ടാം, എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റുഡൻറ് വിസയുടെ കാര്യം, അതുപോലെ ഇവിടുത്തെ സ്കൂളിങ്ങിൻ്റെ കാര്യമൊക്കെ ആയിരുന്നു. അത് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെഷൻ ചെയ്തെങ്കിലും അതിൻ്റെ അടിയിൽ ഒത്തിരി കമൻസ് നമുക്ക് വന്നു. അതിനകത്ത് മെയിനായിട്ട് ആൾക്കാർക്ക് അറിയേണ്ടത് ഫേസ്ബുക്കിലും നമുക്ക് ഒത്തിരി മെസ്സേജസ് വന്നു. അപ്പം എല്ലാവർക്കും അറിയേണ്ടത് വേറെ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ജോബ് കിട്ടാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ സോറി, എനിക്കൊന്ന് പിന്നെ കുറച്ച് പേർക്ക് അറിയാൻ തോന്നുന്നത് പുതിയ എന്തോ ഒരു സിസ്റ്റം വരുന്നുണ്ട്. ആ അതെ, അപ്പം ഞാൻ ആക്ച്വലി കുറെ പേർക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇതാണ് ഇതിന്റെ റൈറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ്. പക്ഷെ എന്തായാലും ഒരു പുതിയ സിസ്റ്റം കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റൈറ്റ് ടൈമാണ് ഇത് പറയാൻ വേണ്ടി. ആർക്കെങ്കിലും ഒക്കെ ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവാതിരിക്കില്ല. പിന്നെ നിങ്ങൾ ഇത് കാത്തിരുന്ന ഒരു വീഡിയോയും കൂടെ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും ഇത് എന്തിനെ പറ്റിയാണെന്ന്. അപ്പോൾ പോയിന്റ് ബേസ് സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായിരിക്കും. അപ്പം പ്ലീസ് ഷെയർ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഈ പോയിന്റ് ബേസ് സിസ്റ്റത്തിൽ എന്താണ് പോയിന്റ് ബേസ് സിസ്റ്റം, ഇതിൽ എത്ര സ്കോർ വേണം, ഈ സ്കോർ എങ്ങനെയാണ് നമ്മൾ അക്വയർ ചെയ്യേണ്ടത്, അതെല്ലാം ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി പോയിന്റ് ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു പുതിയ സിസ്റ്റം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഇത് പണ്ടും എക്സിസ്റ്റിംഗ് ആണ്. പണ്ടും നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സിസ്റ്റം ആണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ പേരില്ലായിരുന്നു. ബേസിക്കലി നമ്മൾ വിസ കൊടുക്കുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് പോയിന്റ് ബേസ് പി ബി എസ് സിസ്റ്റം ഫോർ യുനോ സ്പൗസ് ഡിപ്പെൻഡന്റ് അങ്ങനെ പറഞ്ഞ വിസ ഉള്ളത്. അപ്പം ഇതിപ്പം വരാൻ കാരണം സ്ട്രേറ്റ് ടു ദ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ബ്രെക്സിറ്റ്. ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യു കെ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് സെപ്പറേറ്റ് ആയി, വോട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം പണ്ട് നടന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഒരു ജോലി വരുമ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാർ അവർന്ന് പറഞ്ഞാൽ ഇ സിറ്റിസൻസ് അവർക്ക് ഈസിലി ജോബ് യുനോ ദേ കുഡ് അപ്ലൈ ഫോർ എ ജോബ് ആൻഡ് അവർക്ക് ജോലി കിട്ടുകയും ചെയ്യും. ബിക്കോസ് ഇവർക്ക് ഇമിഗ്രേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പം ഞാൻ ഇവിടെ ജോലിക്ക് വന്ന സമയത്ത് ഇതിന് കുറെ ഒരു 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 ജോബ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനി അവർക്ക് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. അവർക്ക് 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 അവരുടേതായ റെഗുലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം ബോർഡർ ഓഫീസുമായിട്ട്. പിന്നെ അവര് എന്നെ എടുക്കാൻ അവര് എന്തിനാണ് എന്നെ എടുത്ത് ഇ യു സിറ്റിസനെ എടുക്കാതെ എന്നെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസനെ എടുക്കാതെ എന്നെ ഒരു ഇന്ത്യനായ എന്നെ എന്തിനവർ ജോലിക്ക് എടുത്തുന്നു വരെ അവർക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പോയിന്റ് ബേസ് സിസ്റ്റം കൊണ്ട് ഇതെല്ലാം അവർ ഒഴിവാക്കി. ബേസിക്കലി അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം ഇ യു സിറ്റിസൻസിന് ഇനി അവര് ജോലിക്ക് അപ്ലൈ ചെയ്താലും ഈ സെയിം ക്രൈറ്റീരിയ അവരും ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പണ്ടൊക്കെ ഇവിടെ ഇപ്പൊ സ്റ്റുഡന്റ് വിസയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബാച്ചിൽ 10 പേരുണ്ടെങ്കിൽ 6-7 പേർക്ക് ജോബ് കിട്ടും, ചില ആൾക്കാർക്ക് ജോബ് കിട്ടില്ല, തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പം ഇതിനൊന്നും ജോബ് വേക്കൻസി ഉണ്ടാവില്ല. അപ്പൊ ഈ വേക്കൻസി ഉണ്ടാവാതിരിക്കാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻസിന് നമ്മളെ പോലെയുള്ള ഒരു റിക്വയർമെന്റ്സും ഇല്ല. അവരിപ്പോ ഒരു കോഴ്സ് പഠിച്ചു, അവർക്ക് ഡയറക്ട്ലി ഇവിടെ വന്ന് വർക്ക് ചെയ്യാം, വേർബൈ നമുക്ക് ഒത്തിരി റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ ആ റിക്വയർമെന്റ്സ് എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ സ്റ്റുഡന്റ് പീരീഡും കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ജോബിന് വേക്കൻസി ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. വേർബൈ ഇപ്പം ഈ ബ്രെക്സിറ്റ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻസിനും ബാക്കിയുള്ള കൺട്രീസിനൊക്കെ വളരെ ഫേവറബിൾ ആണ്. കാരണം യൂറോപ്യൻസിനും നമുക്കും ഒരുപോലെ തന്നെയാണ് ഇപ്പം ഓപ്പർച്യൂണിറ്റി. അവർക്കും സെയിം റിക്വയർമെന്റ്സ് ആണ്, നമുക്കും സെയിം റിക്വയർമെന്റ്സ് ആണ്. അപ്പം നമ്മളുടെ ലാംഗ്വേജ് ഒക്കെ സത്യം പറഞ്ഞാൽ അവരുടെക്കാളും എന്തായാലും ബെറ്ററാണ്. കാരണം അവർക്കും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല അവരുടെ. അവരുടെയും ഫസ്റ്റ് ലാംഗ്വേജ് ഡിഫറെന്റ് ആണ്, മദർ ടങ് ഡിഫറെന്റ് ആണ്. പല സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാറില്ല അവര്. ഇല്ല, അപ്പം അവർക്കും ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ സ്റ്റുഡന്റ് വിസ ഒക്കെ എടുത്തു കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ജോബ് കിട്ടാനുള്ള സ്കോപ്പ് കൂടുതലുണ്ട്. കഴിഞ്ഞ ഇപ്പൊ 10 വർഷമായിട്ട് സ്റ്റുഡന്റ് വിസയിൽ വന്ന ആൾക്കാർക്ക് ജോബ് കണ്ടുപിടിക്കാൻ ഉള്ള ആ ഒരു പീരീഡ് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 2 ഇയേഴ്സ് ഒരു ടൈം ഉണ്ട് ഒരു ജോബ് കണ്ടുപിടിക്കാൻ. അതുപോലെ ജോബ് വേക്കൻസീസും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പൊ അതൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. പിന്നെ ഇതിന്റെ വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
ഇനി തൊട്ട് ഹൈലി സ്കിൽഡ് വർക്കേഴ്സ്, അതായത് നമ്മൾ ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും കുറേ കൂടി ഈസിയാണ് ഈ ഒരു പോയിന്റ് ബേസ് സിസ്റ്റത്തിലൂടെ വന്ന് ജോബ് കിട്ടാൻ വേണ്ടി. കാരണം ഈ സിസ്റ്റത്തിന് 70 പോയിന്റ് മതി. അപ്പൊ ഈ 70 പോയിന്റ് നമുക്ക് മേടിക്കാൻ വേണ്ടി വലിയ പാടുള്ള കാര്യമല്ല. വേർബൈ ഈ ഹൈലി സ്കിൽഡ് അല്ലാത്ത ആൾക്കാർക്ക് ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു നല്ല സിസ്റ്റം അല്ല. കാരണം അവർക്ക് ഇനി മൈഗ്രേറ്റ് ചെയ്യാൻ വളരെ പാടായിരിക്കും. പക്ഷേ അപ്പം അതിനൊപ്പം ഉള്ള ഇപ്പം അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനത്തെ കോഴ്സുകൾ എടുത്ത് പഠിച്ചാലും മതി. അതെ, അല്ല ഒന്നും നമ്മൾ ആരെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇപ്പൊ അങ്ങനെയാണ്, ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ച് വേറെ എക്സ്പീരിയൻസ് നേടി അങ്ങനെയൊക്കെ വരാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞ കറന്റ് ഒരു സിറ്റുവേഷൻ ട്രെൻഡ് അനുസരിച്ച് ഇപ്പം ഹൈലി സ്കിൽഡ് വർക്കേഴ്സിനും സ്കിൽഡ് വർക്കേഴ്സിനും ആണ് ഇവിടെ ബെറ്റർ സ്കോപ്പ് ഉള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ 70 പോയിന്റ്സ് അക്വയർ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയാം. ഫസ്റ്റ് 20 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ ജോലി തരാൻ റെഡിയാണ്, അതെന്ന് പറഞ്ഞാൽ സ്പോൺസർ. ആരെങ്കിലും ഇവിടെ ജോലി തരാൻ റെഡിയാണെങ്കിൽ അതിന് നമുക്കൊരു 20 പോയിന്റ്സ് കിട്ടും. പക്ഷെ ഞാൻ ഇപ്പൊ പറയാം അതാണ് ഏറ്റവും ടഫസ്റ്റ്. ബിക്കോസ് എല്ലാ ആൾക്കാർക്കും ഇപ്പൊ നമ്മളിവിടെ ഉള്ള ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്, ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ആരെയെങ്കിലും പോയി സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് അതിനുള്ള അക്രെഡിറ്റഡ് ആണോ ഇവരുടെ കമ്പനി എന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ അക്രെഡിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓഫർ തരുന്നത് എന്നുണ്ടെങ്കിൽ 20 പോയിന്റ് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും. അത് വാലിഡ് ആണ്. അപ്പൊ അതാണ് ഫസ്റ്റ് 20 പോയിന്റ്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഐ എൽ ടി എസ് വേണം. ഐ എൽ ടി എസ് നമ്മള് ഇപ്പൊ നമ്മൾ കറക്റ്റ് ഇത്രയാണ് സ്കോർ മേടിക്കേണ്ടത് ഞാൻ പറയുന്നില്ല. കാരണം ഓരോ ജോബിനും റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആണ്. അതെ, പല ആൾക്കാരും പറയാറുണ്ട് 4 മതി, 5 മതി, 6 മതി, 7 മതി. അത് ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് കോഴ്സ്. ഇപ്പം നഴ്സിംഗ് ഗവൺ ചെയ്യുന്നത് നഴ്സിംഗ് രജിസ്ട്രേഷൻ ബോഡിയാണ്, NMC ആണ്. അപ്പൊ അവരുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും 7 വേണമെന്നാണ്. പക്ഷെ ക്ലബ് ചെയ്യാം. വേർബൈ എഞ്ചിനീയറിംഗിന് ഇൻഡിവിജ്വൽ 7 ആവശ്യമില്ല. അപ്പം ഇപ്പൊ ജനറൽ വേണോ അക്കാഡമിക് വേണോ അതെല്ലാം നിങ്ങൾ എന്താണോ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അതനുസരിച്ച് വേണം നിങ്ങൾ ELTS റിക്വയർമെന്റ് എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പൊ ആ റിക്വയർമെന്റ്സ് നിങ്ങൾ അച്ചീവ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് അനദർ 10 പോയിന്റ്. അപ്പൊ നമുക്ക് 30 പോയിന്റ് ആയി. ഇത്ര ക്രൈറ്റീരിയ സാലറിയാണ്. സാലറിക്ക് ഒരു ത്രെഷോൾഡ് ഉണ്ട്, 25,600 pounds നമുക്കുണ്ടെങ്കിൽ 20 പോയിന്റ്സ് ഈസിലി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഈ 25,600 pounds അല്ലെങ്കിൽ 25 lakh rupees നമുക്ക് കിട്ടുമെന്നുള്ളത്. അപ്പൊ യൂഷ്വലി നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് ആണ് പഠിച്ചതെങ്കിൽ യൂഷ്വലി ഈ സ്പോൺസറേഴ്സ് എല്ലാവരും തന്നെ അത്രയും രൂപ ഓഫർ ചെയ്യാറുണ്ട്. പക്ഷെ സപ്പോസ് നിങ്ങൾ പഠിച്ച ജോബിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ജോലിക്ക് അത്രയും സാലറി ഓഫർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെക്ക് ചെയ്യണം, നിങ്ങൾ പഠിച്ച ജോബ് ഷോർട്ടേജ് ഒക്യുപ്പൻസിയിലുള്ള ഒരു ജോബാണോ എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജോബാണെങ്കിൽ ഈ ത്രെഷോൾഡ് നിങ്ങളെ അഫക്ട് ചെയ്യില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ 20 പോയിന്റ് കിട്ടും. ഇനിയിപ്പോ സപ്പോസ് ഇത് നിങ്ങൾ പഠിച്ച കോഴ്സ് ഷോർട്ടേജ് ഒക്യുപ്പൻസി ജോബിലുള്ളതല്ല, അതുപോലെ നിങ്ങൾക്ക് ഈ സാലറി കിട്ടുന്നില്ല, അതായത് ഈ 25,600 pounds ഓഫർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ഷോർട്ടേജ് ഒക്യുപ്പൻസി ജോബ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു കോഴ്സ് പഠിച്ച് ജോലിയിൽ കയറാൻ പറ്റും എന്നുള്ളതാണ് അതൊരു നെക്സ്റ്റ് സൊല്യൂഷൻ. UK അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഷോർട്ടേജ് ഒക്യുപ്പൻസി നോക്കുക, ആ കോഴ്സ് ഇവിടെ പഠിക്കുക, അതിന്റെ വിസ ക്രൈറ്റീരിയസ് ഫുൾഫിൽ ചെയ്യുക, ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ജോലിയിൽ കയറാൻ ഈസി ആയി. അതെ, ഇപ്പൊ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു. ഈ കാലത്ത് നമ്മളിപ്പോ എന്ത് കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞാലും ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് അല്ലെങ്കിലും യു ക്യാൻ സ്വിച്ച് യുവർ പ്രൊഫഷൻ, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പൊ നാട്ടിൽ തന്നെ പഠിച്ചു വേണമെങ്കിൽ ഇങ്ങോട്ട് പിന്നെ ജോബിന് അപ്ലൈ ചെയ്യും. മേ ബി കുറച്ച് ടൈം എടുക്കുമായിരിക്കും, പെട്ടെന്ന് അങ്ങ് എല്ലാം നടക്കില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോ 20, 40, 10, 20, 20, 10 അപ്പൊ 50 പോയിന്റ്. ഇനിയിപ്പോ ഉള്ളത് 20 പോയിന്റ്സ്, ലാസ്റ്റ് 20 പോയിന്റ്സ്. അത് വളരെ നിസ്സാരമായ ഒരു പോയിന്റ് ആണ്, ബിക്കോസ് എല്ലാവർക്കും കിട്ടുന്ന സംഭവമാണ്. നമ്മള് നാട്ടില് അത്യാവശ്യം ഒരു ഗ്രാജുവേഷൻ പഠിച്ച ആണെങ്കിൽ അത് 20 പോയിന്റ്സ് ഈസ് ഗിവൺ. എഡ്യൂക്കേഷണൽ സ്കിൽഡിന്റെ ബേസിലാണ് ആ ഒരു 20 പോയിന്റ്സ് കിട്ടുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് വർക്കേഴ്സ്, ഐ മീൻ സ്കിൽഡ് ആൻഡ് ഹൈലി സ്കിൽഡ് വർക്കേഴ്സിന് അത് മസ്റ്റ് ആയിട്ടും കിട്ടിയിരിക്കും ആ 20 പോയിന്റ്സ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു 70 പോയിന്റ്സ് നേടുന്നത്. അപ്പം ഇനിയിപ്പോ ഈ ടോപ്പിക്കിനെ പറ്റി നമ്മള് കൂടുതൽ ഇങ്ങനെ ഇനി UK നിങ്ങൾക്ക് ഇങ്ങനെ വരാം അങ്ങനെ വരാം എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മളിവിടെ കൺസൾട്ടൻസി ഒന്നും റൺ ചെയ്യുന്നില്ല. ഇത് സ്പോൺസേർഡ് വീഡിയോ അല്ല.
അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒത്തിരി ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്. നമ്മളിവിടെ ഉള്ളത് കൊണ്ടും നമ്മളിത് വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ടും നമ്മൾ വിചാരിച്ചു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമ്മൾ ഇതിനു മുമ്പേയും ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ഇതിനെ പറ്റി സിംപ്ലിഫൈ ചെയ്യാൻ. ഇത് ഇത് ചെയ്യാൻ കാരണം ഇത്രേ ഉള്ളൂ, എനിക്കിത് പേഴ്സണലായിട്ട് ഇതിന്റെ അകത്ത് ഒരു പേഴ്സണൽ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വരാൻ നിന്നപ്പം എനിക്കും കുറേ ഡൗട്ട്സും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാൻ വഴിയുണ്ടോ എന്ന്. പക്ഷെ അന്നൊന്നും അത്ര സ്ട്രോങ് അല്ല നമ്മുടെ, നമുക്കിങ്ങനെ യൂട്യൂബിൽ അത്രയൊന്നും ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ല. എന്റെ വിസയുടെ ഒക്കെ പ്രോസസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി. നമ്മൾ ആക്ച്വലി പറഞ്ഞാല് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് കുക്കിംഗ് വ്ളോഗ്സും അതുപോലെ നമ്മുടെ കുറച്ച് ഗാർഡനിങ്, നമ്മുടെ എക്സ്പീരിയൻസുകള്, നമ്മുടെ ട്രാവല്, ഷോപ്പിംഗ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ യു കെ റിലേറ്റഡ് ടോപ്പിക്സിനെ പറ്റി സംസാരിക്കാനുള്ള ഒരു പ്ലാനേ നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാൻ, നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ആണ് ചെയ്യുന്നത് ഇഷ്ടം എന്ന് നിങ്ങൾ എപ്പോഴും കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. കാരണം സബ്സ്ക്രൈബേഴ്സ് ആണ് ഒരു ചാനലിന്റെ ബാക്ക്ബോൺ. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് തന്നെയാണ് നിങ്ങൾ ഞങ്ങളോട് പറയേണ്ടത്. അപ്പൊ നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നമ്മൾ കുറച്ചും കൂടെ നല്ല ബോണ്ട് ഉണ്ടാവുകയും ഒക്കെ ഭാവിയിൽ ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു ഓൾ ഫോർ ഓൾ ദി സപ്പോർട്ട്. ആക്ച്വലി മിന്റി ആണ് ഈ ചാനൽ തുടങ്ങിയത്. പക്ഷെ ഐ ഓൾസോ എൻജോയ്, ചിലരിൽ എന്റെ പേര് മെൻഷൻ ചെയ്യാറുണ്ട്. ദാറ്റ് മേക്സ് മീ റിയലി ഹാപ്പി. ആൻഡ് ഞങ്ങളപ്പോൾ ഒരു നല്ല വാല്യുബിൾ വർക്കാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് ഏത് തരത്തിലും വി ക്യാൻ ബി യൂസ്ഫുൾ, ദ ചാനൽ ക്യാൻ ബി യൂസ്ഫുൾ, വി ആർ ഓൾവേസ് അപ്പ് ഫോർ ഇറ്റ്. അതെ, ചില ആൾക്കാരുടെ മെസ്സേജിന് വേണ്ടി ഞങ്ങൾ ആക്ച്വലി പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ഫീഡ്ബാക്ക് എന്താന്ന് കേൾക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് ഇനിയും നിങ്ങൾ എപ്പോഴും ഈ സപ്പോർട്ടും ഫീഡ്ബാക്കും ഒക്കെ ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കുക. അപ്പൊ താങ്ക് യു ഓൾ, സീ യു സൂൺ, ബൈ, ടേക്ക് കെയർ, ബൈ ബൈ.